നോക്കൂ കുട്ടികളെ, ഉ എന്ന അക്ഷരം വെച്ച് ഒരു ചിത്രം വരയ്ക്കാം. ആദ്യം നമ്മൾ ഉ എന്ന് എഴുതി ആരെയാണ് ടീച്ചർ വരയ്ക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലായോ? നമുക്കൊരാളെ വരയ്ക്കാം. അരയന്നത്തിന് നിറം കൊടുത്തത് നിങ്ങൾ കണ്ടോ? അരയന്നത്തെ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഒരു കുഞ്ഞു പൂജ്യം എഴുതി, റാ എഴുതി താഴേക്ക് കൊണ്ടുവന്ന് ഇതുപോലെ വളച്ചൊരു വള്ളി എഴുതണം. ഊ നോക്കൂ, കുഞ്ഞു പൂജ്യം എഴുതി, റാ എഴുതി താഴേക്ക് കൊണ്ടുവന്ന് ഇതുപോലെ ഒരു വള്ളി ഇട്ടാൽ ഉ എന്ന അക്ഷരമായി. ടു ലൈനിൽ എഴുതുന്നത് നോക്കൂ, താഴെ ലൈനിലായി ഒരു കുഞ്ഞു പൂജ്യം എഴുതി മുകളിലേക്ക് കൊണ്ടുവരണം. താഴേക്ക് കൊണ്ടുവന്ന് ഇതുപോലെ വളച്ചെഴുതണം. ഊ നോക്കൂ, ഊ ഊ പറഞ്ഞെഴുതണം കേട്ടോ. ഊ ഊ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കൂ. നമ്മൾ ഒരു വള്ളി ഇട്ടാൽ ഈ എന്ന ചിഹ്നമായി, താഴെ ഒരു കുഞ്ഞു പൂജ്യം എഴുതിയാൽ ഊ എന്ന ചിഹ്നമായി. ഈ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം ഏതാണ്? ഒരു വള്ളിയാണ് അല്ലേ? ഊ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം എന്താണ്? ഒരു വള്ളി, ഒരു കുഞ്ഞു പൂജ്യം. ഊ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം എങ്ങനെയാണ്? ഒരു വള്ളി, കുഞ്ഞു പൂജ്യം. ഉ എന്ന ചിഹ്നം നമ്മൾ പഠിച്ച അക്ഷരങ്ങളുടെ കൂടെ എഴുതി നോക്കാം. ന, ഉ എന്ന ചിഹ്നം ചേർത്ത് വായിക്കൂ. ന്യു. മാ നോക്കൂ, ചിഹ്നം വന്നു മൂ. റ, ചിഹ്നം വന്നു റു. ല, ഉ എന്ന ചിഹ്നം വന്നു ലു. വ, ഉ എന്ന ചിഹ്നം വന്നു വു. നു, മു, റു, ലു, ഉ. മനസ്സിലായോ നിങ്ങൾക്ക്? ഉ എന്ന ചിഹ്നം വന്ന് അക്ഷരങ്ങളുടെ കൂടെ എഴുതി വായിക്കണം. ഓക്കേ.